അപ്പോൾ ഉണക്കിയിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കണ്ടേ? അതിനായിട്ട് നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, കായ, ഉരുളക്കിഴങ്ങ്, ഞാക്കോല്, ബീൻസ്, ചേന, ചേമ്പ് അങ്ങനെ എല്ലാം തന്നെ എടുക്കാം. ഇതെല്ലാം കൂടി നന്നായി കഴുകി വൃത്തിയാക്കി അവിയൽ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി അത് നോക്കിയിരിക്കാതെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, രണ്ട് പച്ചമുളക് പൊടി കീറിയിട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക്. അതിനുശേഷം നമുക്ക് അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകണ്ട, നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് എടുത്തു കഴിഞ്ഞാലോ നമുക്കൊരു കഷ്ണം പുളി എടുത്ത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആ പുളി വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടി അതിനകത്ത് അല്പം ജീരകൊട്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് തേങ്ങ വെന്ത് വന്ന പച്ചക്കറികളിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അല്പം പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ അവിയൽ റെഡി ആയി കഴിഞ്ഞു.